പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഫെബ്രുവരി മാസം 12 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഈ വർഷം അഭിഷേകത്തിൻ്റെ വർഷമാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പകർച്ചവ്യാധികളിലും പ്രതികൂലത്തിലും എല്ലാം അഭിഷേകത്താൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടന്നു വരാം. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്ത ശക്തി. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, എഫേസ്യ ലേഖനം 1 അതിൻ്റെ 19 വാക്യത്തിലേക്ക്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, അതിശക്തമേറിയ ദൈവവചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത്. ഈ വാക്യത്തിനകത്ത് 2 ആഴമേറിയ ചിന്തകളുണ്ട്. 1, വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി. 2, ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 14 അതിൻ്റെ 12 വാക്യത്തിലേക്ക്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലുതും അവൻ ചെയ്യും. ഈ വാക്യത്തിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 5 അതിൻ്റെ 4 വാക്യത്തിലേക്ക്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നാം കേട്ട വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് തളർത്തുവാൻ കഴിയത്തില്ല. കാരണം ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ എന്നിലും നിങ്ങളിലും വസിക്കുകയാണ്. എങ്കിൽ ഈ പ്രഭാതത്തിൽ തളർന്നു പോകാതെ വിശ്വസിക്കാമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും വിഷയത്തിനകത്ത് ദൈവം വലിയ മറുപടി തരാൻ പോവുകയാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 5:25 തുടങ്ങിയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ 12 രക്തസാമമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗം വ്യക്തമാക്കുന്നത് അവളുടെ സാഹചര്യത്തിൽ അവൾക്ക് ഇനി മുമ്പോട്ടൊരു വഴിയില്ല. അവൾ വല്ലാതെ പരവശയായി തീർന്നു. എൻ്റെ ഭാഷയിൽ അവളുടെ വിഷയത്തിനകത്തൊന്നും മറുപടിയില്ല. എന്നാൽ അവൾ യേശുവിൻ്റെ വാർത്ത കേട്ടു. അവളുടെ ഉള്ളിൽ വിശ്വാസം ചലിക്കുവാൻ തുടങ്ങി. ഒരു വലിയ പ്രത്യാശ എഴുന്നേറ്റ് വരികയാണ്. ഈ പ്രഭാതത്തിലും ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിരാശപ്പെട്ട് വഴിയടഞ്ഞു നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയണം, വിശ്വസിക്കാമെങ്കിൽ ഒരത്ഭുതം എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഇതാ 12 രക്തസ്രാവ സ്ത്രീ ഇപ്പോൾ പറയുകയാണ്, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷ പ്രാപിക്കും. അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. ഉടനെ അവനിൽ നിന്ന് ശക്തി അവളിലേക്ക്
ഇടയ്ക്ക് പുറപ്പെടുകയാണ്. 12 വർഷമായി അവളെ ബന്ധിച്ചിരുന്ന രോഗബാധ ഉടനെ അവളെ വിട്ടുപോയി. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ബലഹീനനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 2 കൊരിന്ത്യർ 12:9 അതിന്റെ 9 വാക്യം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. വിശ്വാസത്തോടെ കേൾക്കുന്ന ചിലവരെ ഈ പ്രഭാതത്തിൽ ദൈവശക്തി എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എഫേസ്യ ലേഖനം 3:10 അതിന്റെ 20 വാക്യം പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ അകത്ത് ശക്തി വ്യാപരിക്കുമെങ്കിൽ ചോദിച്ചതല്ല എന്റെ ദൈവം ചെയ്യാൻ പോകുന്നു, വലിപ്പമുള്ള ചിലത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ്. എഫേസ്യ ലേഖനം 1:10 അതിന്റെ 20 വാക്യത്തിലേക്ക്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു കർത്താവിനെ ഉയർപ്പിച്ച അത്യന്ത ശക്തി. ഈ ഭാഗം നമുക്ക് വേഗത്തിൽ നിന്ന് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 27 അതിന്റെ 65-66 വാക്യങ്ങൾ, പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവിൻ എന്ന് പറഞ്ഞു. 66 വാക്യം, അവർ ചെന്ന് കല്ലിന് മുദ്രവെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. നാം വായിച്ചു കേട്ട 2 നമുക്ക് സുപരിചിതമാണ്. ഈ വാക്യത്തിൽ നിന്ന് 3 നമ്മൾ വേഗത്തിൽ ചിന്തിക്കുകയാണ്. 1, പീലാത്തോസിന്റെ അധികാരത്തിൽ ഇതാ കല്ലറയിൽ മുദ്രവെക്കും എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ മുദ്ര. ഇനി മനുഷ്യർക്കാർക്കും അതിനകത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം പീലാത്തോസിന്റെ അധികാരത്തിന്റെ കീഴിൽ നിൽക്കുന്ന മുദ്രയാണ് അവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. 2, കാവൽ ഭടന്മാർ അതിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. 3 ചിന്ത അവിടെ എഴുതിയിട്ടില്ലെങ്കിലും പൈശാചിക മണ്ഡലം മുഴുവൻ അതിന്റെ ശക്തിയോട് ഒരുമിച്ച് പറയുകയാണ്, ഇനി ഈ കല്ലറ തുറക്കരുത്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ അവസ്ഥയും ഇതേപോലെയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഉയരാൻ കഴിയാതെ, ഒരു അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്ത രീതിയിൽ ആ രാജ്യം നിങ്ങൾക്കെതിരാണോ? നിങ്ങൾ മാനുഷിക രീതിയിൽ ഉള്ള എതിരുകൾ കാണുന്നുണ്ടോ? അതോ പൈശാചിക ശക്തി നിങ്ങളെ മുൻപോട്ട് വിടാതെ നിൽക്കുകയാണോ? എത്ര പേർ എന്റെ കൂടെ ചേർന്ന് വിശ്വസിക്കാൻ തുടങ്ങും? യേശുവിനെ ഒരു വെള്ളിയാഴ്ച അടക്കി ശത്രു ഒരുമിച്ച് പറഞ്ഞു, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി ആ കല്ലറയുടെ മുകളിൽ വ്യാപരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2:24 വാക്യം പറയുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു, എങ്കിൽ വിശ്വസിക്കുക, യേശുവിനെ ഉയർപ്പിച്ച അതേ പുനരുത്ഥാന ശക്തി എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ മിനിറ്റിൽ വ്യാപരിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പുനരുത്ഥാന ശക്തി, ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. അടഞ്ഞ വാതിലുകൾ ഓപ്പൺ ആകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഇപ്പോൾ ഇവർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലുത് സംഭവിച്ചതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.